വലിയ yes. സന്തോഷമുണ്ട് മൂന്ന് ദിവസങ്ങൾ തുടർച്ചയായി ഇടുക്കി രൂപതയിലെ വിശ്വാസ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂടുവാനും ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാനുമായിട്ട് ഈ അവസരം ലഭിച്ചിരിക്കുന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു ഇടുക്കിയിൽ ജനിച്ച് വളർന്ന് അവിടെ ജീവിച്ച് ഇപ്പൊ രണ്ട് മൂന്ന് വർഷമായുള്ളൂ ഞാൻ കോട്ടയത്തേക്ക് പോന്നിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ ആത്മാവിൻ്റെ ഭാഗമാണ് ഇടുക്കി ഞാനിപ്പോഴും മനസ്സുകൊണ്ട് ഇടുക്കിയെ സ്നേഹിക്കുകയും ഇടുക്കിക്കാരനായിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എനിക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പങ്കുവയ്ക്കുവാനുണ്ട് വർഷത്തിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്കൂളിൽ നിന്നോ സൺഡേ സ്കൂളിൽ നിന്നോ നമ്മളോട് പി ടി എ അതിന് വരണം എന്ന് പറയാറുണ്ട് പലപ്പോഴും വലിയ വിമുഖതയോട് കൂടിയിട്ടാണ് പല പേരൻസും ഇത്തരം മീറ്റിങ്ങുകളിൽ വരാറുള്ളത് ഇപ്പോൾ നമുക്കൊരിടത്തേക്കും യാത്ര ചെയ്യേണ്ടതില്ല നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കും ഈ ഒരു മണിക്കൂർ സമയം ദയവായി ഒരുമിച്ചുണ്ടാകണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് മാതാപിതാക്കളും കൂടെ ഇരുന്നാണ് ഇത് കേൾക്കേണ്ടത് നിങ്ങൾക്കുള്ള കാര്യങ്ങളാണ് അതോടൊപ്പം മാതാപിതാക്കൾക്കും കൂടിയുള്ള കാര്യമായതുകൊണ്ട് അവരും കൂടി കേൾക്കേണ്ടതായിട്ടുണ്ട് അവർ കൂടെ ഇല്ലെങ്കിൽ വന്നിരിക്കാൻ അവരോട് ആവശ്യപ്പെടണം ഞങ്ങൾക്ക് വേണ്ടി ഒരു മണിക്കൂർ ഞങ്ങളുടെ കൂടെ ഇരിക്കാനായിട്ട് ആവശ്യപ്പെടണം ഒരു ചെറിയ കാര്യം കൂടി ഈ ക്ലാസ് തീരുന്നത് വരെ ഒരു കുഞ്ഞുങ്ങളും നിങ്ങൾ കാണുന്നത് ലാപ്ടോപ്പിലായിരിക്കാം അല്ലെങ്കിൽ മൊബൈൽ ഫോണിലായിരിക്കാം ക്ലാസ് തീരുന്നത് വരെ നിങ്ങളുടെ ആ ഉപകരണം ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കൈകൊണ്ട് തൊടാൻ പാടില്ല ഇന്നലത്തെ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ പറയുകയാണ് ഇന്നലെ നമ്മൾ വേറെ സ്ലൈഡൊക്കെ കാണിച്ചെങ്കിലും കുഞ്ഞുങ്ങള് അവർക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആഘോഷത്തിൽ അവർ കുറച്ച് പടം വരച്ച് കളിച്ചത് കൊണ്ട് എന്നെ പ്രോഗ്രാമിന് ശേഷം ഒത്തിരി പേര് വിളിച്ചിരുന്നു കാണാൻ പറ്റിയില്ല എന്താണ് എഴുതി കാണിച്ചത് എന്നുള്ളത് സാരമില്ല അത് കുഞ്ഞു പ്രായത്തിന്റെ കുഞ്ഞു മനസ്സിന്റെ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ ചിന്തകൾ ആരംഭിക്കുന്നത് ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ടാണ് കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ ഈ കഥ നമ്മൾ നമ്മളൊരുപക്ഷെ മുൻപ് കേട്ടിട്ടുണ്ട് ഒരിക്കൽ കൂടി എന്ന് ഓർമ്മിക്കുകയും കൂടിയാവാം ഒരു മനുഷ്യൻ തനിക്ക് മുന്നേ ഒരു കുട്ടി നടന്നു പോകുന്നത് കാണുകയാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ കുഞ്ഞ് അവന്റെ കാലുകൊണ്ട് ഈ നിലത്തെന്തോ മായ്ച്ച് മായച്ച് നടന്നു പോവുകയാണ് അയാൾക്ക് വലിയ കൗതുകം തോന്നി അയാൾ കുറെ നേരമൊക്കെ നിരീക്ഷിച്ചു ഈ കുട്ടി എന്താണ് മായ്ക്കുന്നത് അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ട് കഴിഞ്ഞില്ല അയാൾ അടുത്തു ചെന്ന് ആ മോനെ തോണ്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു ചോദിച്ചു എന്താണ് ഈ മായ്ക്കാൻ ശ്രമിക്കുന്നത് ആ കുട്ടി അയാളോട് പറഞ്ഞത് താങ്കൾ കാണുന്നില്ലേ ഇതാ എൻ്റെ മുമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന ഈ നിഴലിനെയാണ് ഞാൻ മായ്ക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞു മോനെ വെളിച്ചം നിന്റെ പുറകിലായത് കൊണ്ടാണ് നിഴല് മുന്നോട്ട് നടക്കുന്നത് വെളിച്ചത്തെ നിന്റെ മുന്നേ നടക്കാൻ അനുവദിക്കുക നിഴലുകൾ തനിയെ പുറകോട്ട് പോയിക്കൊള്ളും എന്നാണ് വെളിച്ചം പുറകിലായിരിക്കുമ്പോൾ നമ്മുടെ മുൻപോട്ട് നിഴലുകൾ നീണ്ടു കിടക്കുന്നു വെളിച്ചത്തെ മുന്നോ മുന്നേ നടക്കാൻ അനുവദിക്കുമ്പോൾ നിഴലുകൾ പിന്നിലായി പോകുന്നു എന്നാണ് അയാൾ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഏകദേശം പത്ത് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാലമെന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ നാല് വർഷങ്ങളെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നാല് വർഷങ്ങളാണ് ഈ നാല് വർഷങ്ങൾ ജീവിതത്തിൽ എന്തായി തീരണമെന്ന് സ്വപ്നം കാണാൻ അവരെ പഠിപ്പിക്കേണ്ട പ്രായം ഇതാണ് ഈ ലോകത്തിന്റെ ചരിത്രം അവർ കേൾക്കേണ്ട പ്രായം ഇതാണ് ഈ ലോകത്തിലെ വർത്തമാനം അവർ കേൾക്കണം പത്രങ്ങൾ വായിക്കുകയും വാർത്തകൾ അറിയുകയും ചെയ്യേണ്ട ഒരു പ്രായമാണ് അവരുടെ മാനസികമായിട്ടുള്ള മനോഭാവങ്ങള് അവര് കണ്ടെത്തേണ്ട ഒരു പ്രായം ഇതാണ് അങ്ങനെ ജീവിതത്തിൽ വെളിച്ചത്തെ കണ്ടെത്തേണ്ട വെളിച്ചത്തെ മുന്നേ നടത്തേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് നമ്മൾ നമ്മുടെ ഈ പ്രായത്തെ ഈ അഞ്ചു മുതൽ ഈ എട്ടാം ക്ലാസ് വരെയുള്ള ഈ കാലഘട്ടത്തെ നമ്മൾ കാണേണ്ടത് ഞാൻ ഇന്ന് നമ്മുടെ ജീവിതത്തിന് വെളിച്ചമാകുന്ന ചില ചിന്തകള് എനിക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത് മക്കളോടൊപ്പം ഇരുന്ന് നമ്മളിത് കേൾക്കണം അവർക്ക് മനസ്സിലാകാതെ വരുന്നെങ്കിൽ ക്ലാസ് ശേഷം എന്താണ് എന്നൊന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ല ഞാനിന്ന് ആദ്യമേ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചിന്ത നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് കുഞ്ഞിനെ അയക്കുമ്പോൾ പറയും നല്ല മാർക്ക് മേടിക്കണം നമ്മൾ ഓരോ പരീക്ഷയും കഴിഞ്ഞ് വരുമ്പോൾ മോനോട് ചോദിക്കും മോളോട് ചോദിക്കും എത്ര മാർക്ക് കിട്ടി അപ്പം കിട്ടിയ മാർക്ക് വലിയ ഒരു കാര്യമായിട്ട് വിജയം വലിയൊരു കാര്യമായിട്ട് നമ്മൾ കാണുന്നു പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുമ്പോൾ പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിയുമ്പോൾ കുട്ടികൾ മത്സരങ്ങളിൽ പോയിട്ട് വരുമ്പോൾ സർട്ടിഫിക്കറ്റുകളും മെഡലുകളും വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കും ആ ഫോട്ടോയൊക്കെ നമ്മൾ ഫേസ്ബുക്കിലിടും നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടിടും ആ വിജയത്തെ നമ്മൾ കൊണ്ടാടുകയാണ് ആ വിജയത്തെ നമ്മൾ ആഘോഷിക്കുകയാണ് ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അവർ കേൾക്കുന്നുണ്ട് എന്നാൽ ഞാൻ ഇന്ന് പറയാൻ ഒരു കാര്യം ജീവിതം വിജയിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ഇടക്കിടയ്ക്ക് തോൽവികൾ കൂടി ഉണ്ടാകും എന്ന് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം തോൽക്കുന്നത് ഒരു നാണംകെട്ട കാര്യമൊന്നുമല്ല ഒരു അവസരം നിഷേധിക്കപ്പെടുന്നത് മോശം കാര്യമൊന്നുമല്ല ഒരു മത്സരത്തിൽ നൂറുപേര് പങ്കെടുത്താൽ ഒന്നാം സ്ഥാനം ഒരാൾക്കേ ഉള്ളൂ തൊണ്ണൂറ്റൊൻപത് പേരും അയാളുടെ പിറകിലാണ് ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തോൽക്കാൻ അറിയില്ല എന്ന് പൊതുവെ പറയാറുണ്ട് തോറ്റു കഴിയുമ്പോൾ അവർ സങ്കടം കൊണ്ട് നിരാശ കൊണ്ട് വല്ലാതെ വേദനിക്കുന്നതായിട്ട് കാണാറുണ്ട് പരാജയങ്ങളിൽ വിപരീതമായി സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും അങ്ങനെ സങ്കടപ്പെടേണ്ടതില്ല ഇത് ജീവിതത്തിന്റെ ഭാഗമാണ് ഇത് ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മൾ ചിലപ്പോൾ ഞാൻ എൻ്റെ മൂത്ത മോള് ഏഴാം ക്ലാസ്സിൽ വേദപാഠം പഠിച്ചിരുന്ന സമയത്ത് ഈ വേദപാഠത്തിന് കുഞ്ഞിനെ സ്കൂളിൽ അയക്കണമെങ്കിൽ പള്ളിയിലേക്ക് അയക്കണമെങ്കിൽ ഓരോ ആഴ്ചയിലും ഓട്ടോറിക്ഷ വിളിച്ചത് നാൽപ്പത് രൂപ ഓട്ടോ കൂലി രണ്ടു തവണ എൺപത് രൂപ കൊടുത്ത് വേണമായിരുന്നു പള്ളിയിൽ വിടാൻ വീടും പള്ളിയുമായിട്ട് അത്രയും ദൂരമുണ്ട് അപ്പൊ വളരെ കൃത്യമായി ഞാനും ഭാര്യയും അതിൽ മുൻകൈയ്യെടുത്തിട്ടുണ്ട് ഒരു ഞായറാഴ്ച പോലും വേദപാഠം മുടങ്ങാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വർഷാവസാനം നിത്യഹാജരന്റെ സമ്മാനം കിട്ടുമെന്ന് മോള് പ്രതീക്ഷിച്ചിരുന്നു എല്ലാ കുട്ടികളെയും പോലെ എവിടെയോ ഒരു ദിവസം ഈ ടീച്ചർ ഹാജർ മാർക്ക് ചെയ്യുന്നതിൽ വിട്ടുപോവുകയോ എന്തോ സംഭവിച്ചു നിത്യഹാജറിന്റെ സമ്മാനം വന്നപ്പോൾ മോളുടെ പേര് നിത്യഹാചരന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല കരഞ്ഞ് കലങ്ങിയ കണ്ണോടുകൂടിയിട്ടാണ് മോളൊന്ന് വീട്ടിൽ വരുന്നത് അവൾക്ക് വലിയ സങ്കടമായി പോയി വന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞു ഞാനിനി പള്ളിയിൽ പോകില്ല എന്ന് പറഞ്ഞു ഞാനിനി വേദപാഠത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞു അത്തരമൊരവസരത്തില് ഒരു പിതാവ് എന്നുള്ള നിലയിൽ അപ്പനെന്നുള്ള നിലയിൽ എനിക്ക് മോളോട് ചോദിക്കാനുള്ളത് മോൾ എന്തിനാണ് പള്ളിയിൽ പോയത് എന്തിനാണ് വേദവാട ക്ലാസ്സിൽ പോയത് എന്നുള്ളതാണ് വർഷാവസാനം ലഭിക്കുന്ന ഒരു സമ്മാനത്തെ കരുതിയാണ് നമ്മൾ പോയതെങ്കിൽ ആ സമ്മാനം കിട്ടിയതോടുകൂടി അതിന്റെ വില കഴിഞ്ഞു മറിച്ച് സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും വിജയി പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഈശ്വര വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ആരാധനയുടെ ഭാഗമായിട്ടാണ് നിയമങ്ങൾ അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോയത് എന്ന് അവൾ തിരിച്ചറിയുന്നിടത്താണ് ഉൾക്കാഴ്ച എന്ന് പറയുന്ന ഒന്ന് രൂപപ്പെടുക പലപ്പോഴും ഈ എപ്പോഴും ഒന്നാം സ്ഥാനത്തല്ലേ മുൻപന്തിയിൽ വരുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് വലിയ പേടിയുണ്ട് കാരണം എപ്പോഴും ഇങ്ങനെ എല്ലാവരുടെയും കയ്യടി കിട്ടി എല്ലാവരുടെയും അഭിനന്ദനം കിട്ടി എല്ലാവരുടെയും പ്രശംസ വാങ്ങി നിൽക്കുന്ന ഈ കുഞ്ഞിന് എപ്പോഴെങ്കിലും രണ്ടാം സ്ഥാനത്തായി പോയാൽ അല്ലെ പിന്നോക്കമായി പോയാൽ തോറ്റുപോയാൽ ഈ തോൽവിയെ നേരിടാനുള്ള മനക്കരുത്തുണ്ടാകുമോ എന്ന് ഒരു വലിയ പ്രശ്നമാണ് ഈ അടുത്ത കാലത്തൊക്കെ ഈ പല അരുതാത്ത സംഭവങ്ങളും സമൂഹത്തിൽ നടക്കുമ്പോൾ പ്രത്യേകിച്ച് കോളേജ് കുട്ടികളുടെ പ്രണയവും അവരുടെ കൊലപാതകവും ഒക്കെ കഴിഞ്ഞിട്ട് ആ ദിവസങ്ങളിൽ ടി വിയിൽ ചർച്ച നടക്കുന്നു ടി വിയിൽ ചർച്ച നടക്കുമ്പോൾ നമ്മളെല്ലാം കൊടുത്തു പോകുന്നതിൻ്റെ പ്രശ്നം ഇത് എന്നാണ് അവരോടൊരിക്കലും ആരും അരുതെന്ന് പറഞ്ഞിട്ടില്ല അവരൊരിക്കലും ഒരിടത്ത് രണ്ടാം തരമായി പോയിട്ടില്ല അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയോട് പ്രണയം പറഞ്ഞ് അവൾ അരുത് എന്ന് പറഞ്ഞപ്പോൾ അവളെ കൊന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ജീവിതത്തിൽ ഏറ്റവും ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ നിന്ന് എടുക്കുകയാണ് അദ്ദേഹം ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആകാൻ വേണ്ടി ജീവിതത്തിൽ തീരുമാനമെടുത്ത ആളെ അല്ല നമുക്കറിയാം ജീവചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹം ഇവിടുന്ന് വിദേശത്ത് പോയി അന്നത്തെ കാലത്ത് വിദേശത്ത് പോയി പഠിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഉന്നത കുടുംബസ്ഥിതി ഉള്ളവർക്ക് കഴിയുന്ന കാര്യമാണ് അദ്ദേഹം വിദേശത്ത് പോയി വക്കീലാകാൻ വേണ്ടി പഠിച്ചു വക്കീൽ പരീക്ഷ പാസായി ഇന്ത്യയിൽ തിരിച്ചു വന്ന് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ മഹാത്മാഗാന്ധി ആദ്യമായി കോടതി മുറിയിൽ സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്ന ദിവസം അദ്ദേഹത്തിന് സഭാകമ്പം ഉണ്ടായി എന്നാണ് പറയുന്നത് പേടി ഉണ്ടായി എന്നാണ് പറയുന്നത് സംസാരിക്കാൻ കഴിയാതെ തൊണ്ടയിൽ നിന്ന് വാക്ക് പുറത്തേക്ക് വരാതെ തല ചുറ്റുന്നത് പോലെ തോന്നി കണ്ണു നിറഞ്ഞ് തലകുമ്പിട്ട് ലജ്ജിതനായി അദ്ദേഹം ആ കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് ചരിത്രം പറയുക ഈ മനുഷ്യന്റെ പ്രസംഗം കേൾക്കാനൊക്കെയാണ് ബിൽക്കാലത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ തടിച്ചു കൂടിയത് എന്നുകൂടി നാം ഓർക്കണം അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുന്ന ഒരു തോൽവിയും ഒരു പരാജയവും ഒരു പിന്നോക്കം പോകലോ ഒന്നും ജീവിതത്തിന്റെ അവസാനമല്ല എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ ആദ്യമേ ആവശ്യപ്പെടുകയാണ് മാതാപിതാക്കളോടും എനിക്ക് പറയാനുണ്ട് അവർ തോറ്റു വരുമ്പോൾ അവർ തകർന്നു വരുമ്പോൾ സാരമില്ലെന്ന് പറയുന്ന ആളാണ് രക്ഷിതാവ് നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട് എന്ന് പറയുന്ന ആളാണ് രക്ഷിതാവ് ചേർത്ത് നിർത്തുകയും നിറുകിൽ ചുംബിക്കുകയും നിനക്ക് ഞാനുണ്ടെന്ന് നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന ആളെയാണ് പപ്പയെന്ന് മമ്മി എന്ന് വിളിക്കുന്നത് എവിടെ പോയി തോറ്റു മടങ്ങിയാലും എവിടെ നിന്ന് മുറിവേറ്റാലും ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ മാത്രമല്ല ആരുടെയും അഭയസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് നമ്മൾ ആ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ലോകത്ത് ആരൊക്കെ എതിർത്താലും തള്ളിപ്പറഞ്ഞാലും നമ്മളെ സ്വീകരിക്കാനുള്ള ഒരിടം നമ്മുടെ വീടാണ് ആ വീട്ടിലേക്കാണ് മടങ്ങി വരുന്നത് ആ കുഞ്ഞു മടങ്ങി വരുമ്പോൾ അതുകൊണ്ടൊക്കെയാണ് ബൈബിളിലെ ധൂർത്തപുത്രൻ്റെ ഉപമയിലൊക്കെ അങ്ങേയറ്റം തകർന്നു ധരിപ്പണമായി എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടും ശരീരം ആ സകലം ദുർഗന്ധം പോലും ഉണ്ടായിരുന്നിട്ടും എൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങിപ്പോകുമെന്ന് ധൂർത്തനായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ്റെ കാരണം ലോകത്ത് നമ്മളെ ഏതു നിലയിലും സ്വീകരിക്കുന്ന ഒരിടം നമ്മുടെ വീടാണ് എന്നുള്ളത് കൊണ്ടാണ് രണ്ടാമത് ഞാൻ ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത നോ പറയേണ്ടത് എവിടെയാണ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം ചില കാര്യങ്ങളോട് നോ പറയാൻ അവർ പഠിക്കണം ഞാൻ പലപ്പോഴും വേദപാഠ ക്ലാസ് ചോദിക്കാറുണ്ടായിരുന്നു എന്തിനാണ് നമ്മൾ വെള്ളിയാഴ്ചകളില് മാംസവർജന ദിവസമായിട്ട് ആഘോഷി ആചരിക്കുന്നത് എന്തിനാണ് ചില ദിവസങ്ങളൊക്കെ ഉപവാസ ദിവസങ്ങളായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്തിനാണ് ചില ദിവസങ്ങളൊക്കെ നോമ്പിന്റെ ദിവസങ്ങളായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഇപ്പൊ കുട്ടികള് പല ഉത്തരവും പറയും അവർ പറയുന്ന ഉത്തരങ്ങളില് അത് സഭയുടെ നിയമമായതുകൊണ്ടാണ് അത് ഈശോ ഉപവസിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഒത്തിരി ഉത്തരങ്ങൾ പറയും ഇവർ പറയുന്ന ഉത്തരങ്ങൾ ഒന്നും തെറ്റല്ല ഞാനിപ്പോഴും പറയുന്നു ആ കുഞ്ഞുങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് ഈശോയുടെ വാസത്തിന്റെ ഈശോയുടെ ഉപവാസത്തിന്റെ സഭാ നിയമത്തിന്റെ ഒക്കെ പിന്തുണയോടു കൂടിയിട്ടാണ് നമ്മൾ ഈ മാംസവർജന ദിവസങ്ങളും ഒരു നേര ദിവസങ്ങളും നോമ്പിന്റെ ദിവസങ്ങളും ഒക്കെ ആചരിക്കുന്നത് എന്നാൽ അത് അത് കൂടാതെ അത് മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കലാണ് നോമ്പെന്ന് പറയും നമുക്കതിന് കഴിയും എന്ന് നമ്മൾ തെളിയിക്കുകയാണ് എന്നും മധുരമിട്ട് മാത്രമേ ചായ കുടിക്കാൻ പറ്റൂ എന്നുള്ള ഒരാൾക്ക് അയാളുടെ മുമ്പിൽ അയാൾ തന്നെ വെക്കുന്ന വെല്ലുവിളിയാണ് എനിക്ക് മധുരമില്ലാതെ ചായ കുടിക്കാൻ പറ്റുമോ ഇറച്ചിയോ മീനോ മാത്രം കൂട്ടിയാലേ ഭക്ഷണം കഴിക്കൂ എന്ന് നിർബന്ധമുള്ള ഒരാള് അയാളെ തന്നെ വെല്ലുവിളിക്കുന്നതാണ് എനിക്ക് അതില്ലാതെ പച്ചക്കറി മാത്രം കഴിച്ച് എൻ്റെ ഒരൻപത് ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുമോ അത് നമ്മുടെ മനസ്സിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് മനസ്സിന് കരുത്ത് ആവശ്യമുണ്ട് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും മീതെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ മനസ്സുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഈ പത്ത് വയസ്സിനും പതിനാല് വയസ്സിനിടയിലും നിങ്ങളത് പരിശീലിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരങ്ങൾ എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കും ഇന്ത്യയില് മെട്രോ മാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ ഞാൻ ചിലപ്പോഴും വായിക്കും ആ മനുഷ്യന് വർഷങ്ങളായിട്ട് നീളുന്ന ഒരു ദിനചര്യുണ്ട് നമ്മളൊക്കെ എഴുന്നേൽക്കുന്ന എത്രയോ മണിക്കൂർ മുമ്പ് പുലർച്ചെ അദ്ദേഹം ഉണരുന്നു പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു നിശ്ചിത സമയം മാറ്റിവെക്കുന്നു ചെയ്യാൻ പോകേണ്ട ജോലിക്കുള്ള രൂപവും ഭാവവും എഴുതി ഉണ്ടാക്കുന്നു ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണ ക്രമത്തിലൊരു ഒരു രീതിയുണ്ട് അദ്ദേഹം ഉറങ്ങാൻ പോകുന്നതിന് ഒരു സമയനിഷ്ഠയുണ്ട് നോക്കുക ഇന്ത്യയിൽ എവിടെ റെയിൽവേ പണിയണമെങ്കിലും ആദ്യമേ ഉയർന്നു വരുന്ന പേര് ഈ ശ്രീധരൻ്റെതാണ് നമ്മള് എ പി ജെ അബ്ദുൽ കലാമിന്റെ നാട് രാമേശ്വരം രാമേശ്വരത്ത് സുനാമി ഉണ്ടായി തീവണ്ടി അടക്കം കടലെടുത്തു പോയിട്ട് ആ സമൂഹത്തിന് കുറുകെ ഒരു റെയിൽപാളം പണിയേണ്ടി അന്ന് വളരെ ചെറുപ്പമായിരുന്ന ഈ ശ്രീധരനെ അത് ഏൽപ്പിച്ചതാണ് അന്ന് തുടങ്ങിയ ജൈത്രയാത്രയാണ് ഈ ശ്രീധരൻ എന്ന് പറയുന്ന റെയിൽവേ മാൻ ഇപ്പൊ ഞാൻ പറയുന്നത് ജീവിതം ആവോളം ഉറങ്ങി വിശ്രമിക്കാനുള്ളതല്ല ജീവിതം ആവോളം ഭക്ഷിച്ചു മതിമറക്കാനുള്ളതല്ല ജീവിതം ആവോളം ടി വി കണ്ടും ആവോളം മൊബൈലിൽ കളിച്ചും ആവോളം വാട്സപ്പിൽ ചാറ്റ് ചെയ്തും മതിമറക്കാനുള്ളതല്ല ജീവിതം നമ്മൾ ബുക്ക് എടുത്താൽ ബുക്കിന് മാർജിൻ ലൈൻ ഇടുന്നു എന്ന് പറയുന്നത് പോലെ ബുക്കിന് മാർജിൻ ലൈൻ ഇടുന്നു എന്ന് പറയുന്നത് പോലെ ജീവിതത്തിന് നമ്മൾ വരയ്ക്കുന്ന മാർജിനുകളാണ് ഇതൊക്കെ രാവിലെ ആറു മണിക്ക് ഉറങ്ങാൻ നല്ല സുഖമുണ്ട് ആ ആറു മണിക്കൊക്കത്തെ ഉറക്കം വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഒരു മണിക്കൂർ അധികം കിട്ടും ഏഴുമണിക്ക് എഴുന്നേൽക്കുന്ന ആൾക്ക് ഒരു മണിക്കൂർ അധികം കിട്ടും ഏഴരക്ക് എണീക്കുന്ന ആൾക്ക് ഒന്നര മണിക്കൂർ അധികം കിട്ടും അങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സമയം കണ്ടെത്താൻ പറ്റും പലപ്പോഴും കുട്ടികൾ തോറ്റുപോകുന്നത് അവർക്ക് ഓർമ്മശക്തി ഇല്ലാത്തത് കൊണ്ടല്ല കാണാതെ പഠിക്കാൻ അറിയാത്തത് കൊണ്ടല്ല അവര് അടുക്കും ചിട്ടയോടും കൂടി സമയം കണ്ടെത്തി പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് അപ്പൊ ചില കാര്യങ്ങളോടൊക്കെ നോ പറയാൻ പഠിക്കേണ്ട പ്രായമാണ് നമ്മുടെ ഈ പ്രായം ചില കാര്യങ്ങളൊന്നും വേണ്ട ആശയടക്കം ആശയടക്കം ചെയ്യുക എന്ന് പറയും ചില കാര്യങ്ങളെ ആ മോഹത്തെ ഹൃദയത്തിൽ അടക്കാൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പരിശീലനം ഒക്കെ അങ്ങനെയാണ് ചില കാര്യങ്ങളോടുള്ള താല്പര്യവും ആസക്തിയും താല്പര്യങ്ങളും വേണ്ടെന്ന് വയ്ക്കുക അപ്പൊ ഈ പ്രായത്തിൽ നമ്മൾ അഭ്യസിക്കേണ്ട രണ്ടാമത്തെ ഒരു പുണ്യമാണ് നമ്മുടെ ജീവിതത്തിന് മുമ്പേ നടക്കാൻ നമ്മൾ അനുവദിക്കേണ്ട ഒരു വെളിച്ചമാണ് എന്തൊക്കെയാണ് എനിക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയുക എനിക്ക് എന്തൊക്കെ വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തന്നെ സ്വയം ചോദിക്കണം മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങള് ഞാൻ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ ഈ സൂം മീറ്റിങ്ങിൽ കയറിയപ്പോൾ കണ്ട ഓരോ കുഞ്ഞുങ്ങളെയും ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നവരൊക്കെ മാറി മാറി നോക്കുകയായിരുന്നു എല്ലാവരും നല്ല സുന്ദരികളായി സുന്ദരന്മാരായിട്ടാണ് വന്നിരിക്കുന്നത് കുളിച്ച് ഒരുങ്ങി മുടിയൊക്കെ ചീകി നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞാണ് വന്നിരിക്കുക എന്നാൽ ഒരു കാര്യം നമ്മുടെ ചിന്തയിൽ വരേണ്ടത് നമുക്ക് വില നിശ്ചയിക്കുന്നത് നമ്മുടെ കയ്യിൽ കിടക്കുന്ന വാച്ചല്ല അല്ല നമുക്ക് വില നിശ്ചയിക്കുന്നത് നമ്മൾ കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോൺ അല്ല നമ്മുടെ വില നിശ്ചയിക്കുന്നത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ടെലിവിഷൻ സ്ക്രീനിന്റെ വലിപ്പം നമുക്ക് വില നിശ്ചയിക്കുന്നത് നമ്മൾ അണിഞ്ഞിരിക്കുന്ന ഉടുപ്പിന്റെ ബ്രാൻഡല്ല നമ്മുടെ വില നിശ്ചയിക്കുന്നത് നമ്മൾ കാലിൽ അണിഞ്ഞിരിക്കുന്ന ചെരുപ്പല്ല പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഒരു പത്ത് പേര് കൂടുന്ന ഇടത്ത് പോകാൻ വേണ്ടി ഒരു പിറന്നാൾ ആഘോഷത്തിന് പോകാൻ വേണ്ടി ഒരു സ്കൂൾ വാർഷികത്തിന് പോകാൻ വേണ്ടി ഒന്ന് പള്ളിയിൽ പോകാൻ വേണ്ടിവാശി പിടിക്കാറുണ്ട് എൻ്റെ ഉടുപ്പിന് ഭംഗി പോരാ എൻ്റെ ചെരുപ്പിന് ഭംഗി പോരാ എൻ്റെ ആഭരണത്തിന് ഭംഗി പോരാ എൻ്റെ വാച്ച് ഇത് പോരാ എൻ്റെ മൊബൈൽ ഫോൺ ഇത് പോരാ യഥാർത്ഥത്തിൽ വളരെ മണ്ടത്തരം നിറഞ്ഞൊരു ചിന്തയാണ് നമ്മുടെ കൂട്ടുകാരും നമ്മുടെ അധ്യാപകരാരും നമ്മുടെ നാട്ടിലുള്ള ആരും നമ്മുടെ വില നിശ്ചയിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങൾ നോക്കിയിട്ടല്ല അങ്ങനെ നോക്കുന്ന ആരെയെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവര് മണ്ടന്മാരാണ് എന്ന് വിചാരിച്ചാൽ മതി നമുക്ക് കോൺഫിഡൻസ് തരുന്നത് ആത്മവിശ്വാസം തരുന്നത് നമ്മുടെ വസ്ത്രങ്ങളല്ല നമ്മുടെ ആഭരണങ്ങളല്ല നമ്മുടെ ഈ ഡിവൈസുകളല്ല നമ്മുടെ കമ്പ്യൂട്ടറും നമ്മുടെ ടെലിവിഷനും നമ്മുടെ സ്മാർട്ട് ഫോണും അല്ല നമുക്ക് സമൂഹത്തിൽ വിലയുണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇടുക്കി ജില്ലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിലെ രണ്ടാമത്തെ സിവിൽ സർവീസ് ഐ എ എസ് നേടിയ ആളുടെ സ്വീകരണം മുരിക്കാശ്ശേരിയിൽ നടന്നു ഒന്നാമത്തെ ആള് ഏലപ്പാറക്കാരൻ അർജുൻ പാണ്ഡ്യനാണ് എൻ്റെ ഓർമ്മയിൽ പിറകോട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഈ അടുത്ത കാലത്ത് ഇടുക്കി ജില്ലയിൽ നിന്ന് ഐ എ എസിലേക്ക് വരുന്ന ഒന്നാമത്തെ ആള് അർജുൻ പാണ്ഡ്യൻ ഏലപ്പാറ രണ്ടാമത്തെ ആള് ഇപ്പോ കമ്പളി കണ്ടെത്തുന്ന അശ്വതി ജിജി നമ്മൾ എന്ത് വിചാരിക്കുന്നു ആൾക്കാർ വിലയിട്ടത് ആൾക്കാർ ആദരിച്ചത് അവരുടെ കയ്യിലെ കാലിലെ കയ്യിലെ കാലിലെ അച്ഛന് ചെരുപ്പിനെ ഉടുപ്പിനെ വിചാരിക്കുന്നു അവരധ്വാനിച്ചുണ്ടാക്കിയ നേട്ടത്തെയാണ് പൗരാവലി സ്വീകരിക്കുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസംഗിക്കുന്നതും മാതൃകയാക്കി കാണിക്കുന്നതും ഇന്ന് വരെ ലോകത്തിലേറ്റവും നല്ല വില കൂടിയ ആളുടെ ഫോട്ടോ പത്രത്തിൽ കൊടുത്ത് നിങ്ങളിത് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പൗര സ്വീകരണം കൊടുത്തതായിട്ട് നമ്മൾ വായിച്ചിട്ടില്ല അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി പിടിവാശി പിടിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉടുപ്പും നമ്മുടെ ചെരുപ്പും നമ്മുടെ ഫോണും നമ്മുടെ ടെലിവിഷനും അല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന പേനയുടെ വിലയല്ല മറിച്ച് നമുക്ക് അന്തസ്സോടെ പെരുമാറാൻ അറിയുന്നുണ്ടെങ്കിൽ അക്ഷര തെറ്റില്ലാതെ സംസാരിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ നന്നായി പാടാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായി പഠിച്ച ഒരു പരീക്ഷയിൽ പഠിച്ചതൊക്കെ കാണാതെ എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് അതിനെയാണ് സമൂഹം വിലമതിക്കുന്നത് നമ്മുടെ മുൻപേ നമ്മൾ നടത്തേണ്ട വെളിച്ചം ഈ അറിവിന്റെ വെളിച്ചമാണ് നമ്മുടെ കഴിവുകളെ തേച്ച് മെനുക്കണം പത്തു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ നിങ്ങളുടെ താലന്തുകൾ എന്താണ് എന്ന് കണ്ടെത്തണം നമ്മുടെ താലന്തുകളെ തിരിച്ചറിയണം പാടാൻ കഴിയുമെങ്കിൽ പ്രസംഗിക്കാൻ കഴിയുമെങ്കിൽ എഴുതാൻ കഴിയുമെങ്കിൽ സ്റ്റിൽ മോഡൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നയിക്കാൻ കഴിയുമെങ്കിൽ അത് കണ്ടെത്തേണ്ട ദിനങ്ങളാണ് ഈ നാലു വർഷങ്ങളെന്ന് പറയുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ എൻ്റെ കുഞ്ഞ് ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയേണ്ട വർഷങ്ങളാണിത് അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം പണം മുടക്കേണ്ടി വന്നാൽ പണം മുടക്കണം ഒന്നോ രണ്ടോ ദിവസം അവധിയെടുത്ത് കൂടെ പോകേണ്ടി വന്നാൽ കൂടെ പോകണം എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് അഭിമാനത്തോടു കൂടി കൊണ്ടുനടക്കാൻ അവരെ പ്രാപ്തരാക്കണം അവർ മത്സരിക്കുമ്പോൾ കൂടെ നിൽക്കണം പ്രോത്സാഹിപ്പിക്കണം ഇനി അവർക്കൊരു സമ്മാനം കിട്ടാതെ വന്നാലും ഒരു സമ്മാനം നമ്മളായിട്ടെങ്കിലും കൊടുക്കണം പങ്കെടുക്കാൻ കാണിച്ച ആ വലിയ മനസ്സിന് അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇതിലാണ് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോട് മക്കൾക്ക് അകൽച്ച തോന്നുന്ന വർഷങ്ങളായിട്ട് എല്ലാവരും ഇതിനെ പറയാറുണ്ട് മക്കൾ മാതാപിതാക്കളിൽ നിന്ന് മാറി നടക്കാൻ ആഗ്രഹിക്കുന്നു ഈ പത്ത് വയസ്സിനും പതിനാല് വയസ്സിനും കാരണം മറ്റൊന്നുമല്ല മാതാപിതാക്കള് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെയാണോ ഒരു കസേരയിലിരിക്കുന്നത് ഇങ്ങനെയാണോ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത് പക്ഷണം കഴിച്ചെടുത്ത് ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ ചെറിച്ചിട്ടിട്ട് പോകാൻ പാടുണ്ടോ ഇങ്ങനെയാണോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കിടക്ക വിരി മടക്കി വയ്ക്കുന്നത് ഇങ്ങനെയാണോ ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന് ഇവർ നിരന്തരമായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പല കുഞ്ഞുങ്ങളും ഇത്തരം പരിപാടികളിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛക്ക് എൻ്റെ പപ്പയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമല്ല എന്നൊക്കെ മറിച്ച് നമ്മുടെ കുറ്റങ്ങൾ കണ്ടാൽ മിണ്ടാതിരിക്കുന്നതാണ് സ്നേഹമില്ലായ്മ നാളെ നമ്മൾ ഉയർന്ന് വളർന്നു വലിയ ആൾക്കാരായി മറ്റൊരിടത്ത് എത്തുമ്പോൾ അവിടെ നമ്മൾ ഈ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ അവിടെ അപമാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവര് നമുക്ക് ഈ പറയുന്ന ഈ ഈ തരത്തിലുള്ള തിരുത്തലുകൾ തരുന്നത് അതുകൊണ്ട് തെറ്റു തിരുത്തുന്നതിനെ ആരും വേദനയായിട്ട് കാണരുത് സ്നേഹമായിട്ട് വേണം കാണാൻ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിതത്തിലെ ഏറ്റവും മികച്ച പതിനാല് വർഷങ്ങൾ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ആദ്യത്തെ പതിനാല് വർഷം നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകണം ഈ പതിനാല് വർഷങ്ങളിൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് എന്താണ് മാതാപിതാക്കളൊക്കെ ഇങ്ങനെ മത്സരിക്കുകയാണ് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടത് ഓരോ ബർത്ത്ഡേക്കും ഓരോ പള്ളിപ്പെരുന്നാളിനും ഓരോ ക്രിസ്തുമസിനും ഓരോ ന്യൂ ഇയറിനും എന്ത് ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് മാതാപിതാക്കളുടെ ആലോചന ഞാൻ പറയുന്നു സൈക്കോളജി പറയുന്നു മനഃശാസ്ത്രം പറയുന്നു ഒരു കുട്ടിക്ക് നൽകാൻ കഴിയുന്ന ഒരു പേരന്റിന് അപ്പന് അമ്മയ്ക്ക് ഒരു കുഞ്ഞിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സമ്മാനം നിങ്ങളുടെ സമയവും നിങ്ങളുടെ സാമീപ്യവുമാണ് ഇടതടവില്ലാതെ കുഞ്ഞുനാളിൽ പിച്ച വയ്ക്കുന്ന നാൾ മുതൽ ഈ കുഞ്ഞുങ്ങളൊരു പതിനഞ്ച് വയസ്സ് എത്തുന്നതുവരെ അവരോടൊപ്പം സദാ സഞ്ചരിക്കുക സദാ സംസാരിച്ചു കൊണ്ടേയിരിക്കുക സ്നേഹത്തിന്റെ വാക്കുകൾ പറയുക പ്രോത്സാഹിപ്പിക്കുക നന്നായിരിക്കുന്നു എന്ന് പറയുക മിടുക്കനാണ് മിടുക്കിയാണെന്ന് പറയുക ഇടയ്ക്കിടെ തലോടുക ചുംബിക്കുക കുഞ്ഞുങ്ങളെ എടുക്കണം ഒരാറേഴ് വയസ്സ് വരെയൊക്കെ കുഞ്ഞുങ്ങളെ എടുക്കണം ആ നിന്റെ കാലും നിലത്ത് കിടന്ന് വലിയാണല്ലോ ആണല്ലോ ഇപ്പോഴാണോ ആ വരിഞ്ഞു കയറാൻ വന്നേക്കുന്ന ചോദിക്കരുത് ആ കുഞ്ഞുങ്ങളെ എടുക്കാൻ പറ്റുമ്പോൾ എടുക്കുക ഒരാറു വയസ്സ് ഏഴു വയസ്സ് വരെ കവിളിൽ തഴുകണം ചുംബിക്കണം ഒരമ്മയുടെ വാത്സല്യ ചുംബനത്തോളം ഒരു കുഞ്ഞിന് പോസിറ്റീവ് എനർജി കൊടുക്കുന്നതൊന്നും ഈ ലോകത്ത് വേറെ കഴിഞ്ഞ ഒരപ്പൻ്റെ ആലിംഗനത്തോളം പോസിറ്റീവ് എനർജി കൊടുക്കുന്നതൊന്നും ഈ ലോകത്ത് വേറെയില്ല അങ്ങനെ നിരന്തരം കൂടെ നടക്കുന്ന ഒരപ്പൻ ഒരമ്മ നിരന്തരം എടുക്കനെന്നും മിടുക്കനെന്നും എന്ന് വിളിക്കുന്ന ഒരമ്മ നിരന്തരം ആ കുഞ്ഞിനെ കവളിൽ തഴുകുന്ന ഒരമ്മ ചുംബിക്കുന്ന ഒരമ്മ ആ അമ്മ കൊടുക്കുന്ന തിരുത്തൽ ഒരിക്കലും ഒരു കുഞ്ഞിന് ഭാരമായി തോന്നുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ആ കുഞ്ഞതിനെ എത്ര സ്നേഹത്തോടെ സ്വീകരിക്കുമെന്നറിയണം എത്ര സ്നേഹത്തോടെ അവരെ സ്വീകരിക്കും മറ്റൊരു കാര്യം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആരും തോറ്റു പോവുകയല്ല ജീവിതത്തിൽ തോറ്റു നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ജയിക്കാനും തോൽക്കാനുമുള്ള സാഹചര്യം കിടക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് നമ്മൾ ഈ പുരാണത്തില് ഹൈന്ദവ പുരാണത്തിൽ ഏകലവ്യൻ എന്ന് പറയുന്ന ആളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഏകലവ്യൻ വിദ്യ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഗുരുവിനെ ദ്രോണാചാര്യരെ തേടി ചെല്ലുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് നിന്നെ വിദ്യ അഭ്യസിപ്പിക്കാനൊന്നും പറ്റില്ല പൊയ്ക്കോ നമ്മളാണെങ്കിൽ ഒരു സ്കൂളിൽ ചേരാൻ ചെന്ന് അവിടുത്തെ സാറ് പറയാണ് ഈ സ്കൂളിൽ പഠിപ്പിക്കാനൊന്നും പറ്റില്ല പൊയ്ക്കോ സന്തോഷം നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ ഈ കൊറോണ കാലം കഴിഞ്ഞപ്പോ പല കുട്ടികളും പറഞ്ഞു ഓ ഇനിയിപ്പോ ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ടത് സമാധാനമായിട്ട് വീട്ടിലിരിക്കും വേദവാല ക്ലാസ്സിലോട്ട് വിളിക്കൂല്ലോ സമാധാനമായല്ലോ ഏകലവ്യൻ അങ്ങനെയല്ല വിചാരിച്ചത് അദ്ദേഹത്തെ തന്നെ മനസ്സിൽ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് തനിയെ പോയി അസ്ത്രവിദ്യ പഠിച്ചു എന്നാണ് ഏകലവ്യന്റെ ജീവിതം പറയുന്നത് പരിശീലിക്കാനുള്ള ഊർജം എവിടെയാണ് കിടന്നതെന്ന് ചോദിച്ചാൽ അയാളുടെ ഹൃദയത്തിലാണ് കിടന്നത് ഞാൻ തോൽക്കില്ല എന്ന ദൃഢനിശ്ചയം കേടുന്ന അയാളുടെ ഹൃദയത്തിലാണ് എനിക്ക് നേടാൻ കഴിയുമെന്ന ചിന്ത കേടുന്നത് അയാളുടെ ഹൃദയത്തിലാണ് പുറമേ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല ഇന്നത്തെ പോലെ ധ്യാന ഗുരുക്കന്മാരുമില്ല മോട്ടിവേഷണൽ ട്രെയിനർമാരുമില്ല മറ്റാരുമില്ല അയാൾ അയാളോട് തന്നെ സംസാരിച്ചു എനിക്കിത് കഴിയും ഈ ലോകത്ത് ഇത് നേടാൻ കഴിയുമെങ്കിൽ എനിക്കും ഇത് നേടാൻ കഴിയും കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയുമോ ജനിക്കുമ്പോൾ തന്നെ രണ്ട് കൈകളും ഈ തോൾ മുതൽ താഴേക്ക് രണ്ട് കൈകളും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ പറ്റി മനോഹരമായിട്ട് സപ്ലിമെൻ്റലി എടുത്ത് വാർത്തയുണ്ടായിരുന്നു ജനിച്ചപ്പോ തന്നെ രണ്ട് കൈകളും തോളിന് ശേഷം താഴെ ഇല്ല ആ പെൺകുട്ടി സ്വന്തമായിട്ട് കാറോടിച്ച് നടക്കുന്നുണ്ട് അറിയുമോ ആ പെൺകുട്ടി മനോഹരമായിട്ട് ക്യാൻവാസിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് അറിയുമോ ഈ ലോകത്ത് ആർക്കെങ്കിലും അത് കഴിയുമെങ്കിൽ എനിക്കത് കഴിയുമെന്ന് അവൾ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിച്ചം കടന്നു വരാൻ നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു കഥ പറഞ്ഞാണ് തുടങ്ങിയത് നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിച്ചം കടന്നു വരാൻ നമ്മൾ അനുവദിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ജീവിതം മാതാപിതാക്കളോട് അദൃശ്യമായി യുദ്ധം ചെയ്യുന്ന ജീവിതമായി മാറുന്നതായിട്ട് കാണാറുണ്ട് എന്നെ വഴക്ക് പറഞ്ഞില്ലേ ഇല്ല ചില കുട്ടികൾക്ക് അമ്മയോ അച്ഛനോ തിരുത്തല് കൊടുത്തു കഴിഞ്ഞാൽ അപ്പനോ അമ്മയോ തിരുത്തല് കൊടുത്തു കഴിഞ്ഞാൽ അവർ പിണങ്ങി കൊതി കൊത്തി ഭക്ഷണം കഴിക്കാതെ കിടപ്പുമുറിയിൽ പോയി കിടന്നു കളയും തങ്ങളെന്തോ വലിയ കാര്യം ചെയ്തു എന്നാണ് അവരുടെ വിചാരം തോറ്റുപോകുന്ന ആരാണ് ഇത്തരം ശീലങ്ങളെ ഹൃദയത്തിൽ വളരാൻ അനുവദിച്ചാൽ നാളെ ഈ അപ്പന്റെയും അമ്മയുടെയും തുണയില്ലാതെ ഇരുപത് വയസ്സിലും ഇരുപത്തിനാല് വയസ്സിലും മുപ്പത് വയസ്സിലുമൊക്കെ ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ തന്നെ തോറ്റുപോകുമെന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ലോകത്ത് ഇന്ന് വരെ ആരും കൊതികുത്തിയും ഭക്ഷണത്തിന് കണക്ക് പറഞ്ഞും ഭക്ഷണം കഴിക്കാതെയും വിജയിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയണം നമ്മുടെ ഉള്ളിലുള്ള അത്തരം വികാരങ്ങൾ നെഗറ്റീവ് ചിന്തകൾ ഉള്ളിൽ നിന്ന് നമ്മളെ തോൽപ്പിക്കുന്ന ശത്രുവാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് പള്ളിയിൽ പോകുന്നത് എന്തിനാണ് ആരാധനയിൽ ഏർപ്പെടുന്നത് എന്തിനാണ് ആത്മീയമായിട്ട് വളരണമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന നെഗറ്റീവായ കാര്യങ്ങളെ കണ്ടെടുത്ത് പുറത്തു കളയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉള്ളിൽ വെളിച്ചം വിരിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉള്ളിൽ പ്രകാശം വിരിയാൻ വേണ്ടിയിട്ടാണ് സഹപാഠികളോട് മത്സരിക്കാനല്ല നമ്മൾ സ്കൂളിൽ പോകുന്നത് ഇത്തിരി മത്സര ബുദ്ധിയൊക്കെ ഉള്ളത് നല്ലതാണ് അവരെ ശത്രുക്കളായിട്ട് കാണാൻ വേണ്ടിയിട്ടല്ല എല്ലാ കുട്ടിക്കും ഒന്നാം സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സും നമുക്കുണ്ടാവണം അവരോടൊപ്പം ഞാനും നേടുമെന്നുള്ള ഒരു ചിന്തയുണ്ടാവണം ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ തോൽവി അംഗീകരിക്കണം എനിക്ക് കുറവുണ്ട് എന്ന് അംഗീകരിക്കണം ആ കുറവിനെയും ആ കഴിവുകേടിനെയും മറികടക്കാനുള്ള അധ്വാനമായിട്ട് ജീവിതം മാറേണ്ടതുണ്ട് അതിനാണ് ഈശ്വരാരാധനയും വിശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നമ്മളെ സഹായിക്കേണ്ടത് പ്രസംഗകലയുടെ കലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആള് ഡെമോസ്തനീസ് ആണെന്ന് പറയപ്പെടുന്നുണ്ട് ഈ ഡെമോസ്തനീസിനെ പറ്റി വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന എന്തെന്ന് അറിയുമോ ഇയാൾ നല്ല ഒന്നാം തരം വിക്കനായിരുന്നു എന്നാണ് ഡെമോസ്തനീസ് എന്ന് പറയുന്ന ആള് നല്ല വിക്കനായിരുന്നു സംസാര തടസ്സമുള്ള ആളായിരുന്നു പ്രസംഗകനായി അറിയപ്പെടാനുള്ള പ്രസംഗിച്ച ആൾക്കാരെ തൻ്റെ ആശയങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹം കാരണം കടൽക്കരയിൽ പോയി നിന്ന് ചരൽക്കല്ലുകൾ വാരി വായിലിട്ട് തിരമാലകളോട് സംസാരിച്ചിട്ടുണ്ട് ഡമോസ്തനീസ് എന്നാണ് ചരിത്രം പറയുന്നത് അയാൾ അങ്ങനെയാണ് പ്രഭാഷണ കലയുടെ ആചാര്യനായിട്ട് മാറുന്നത് അയ്യോ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് എല്ലാത്തിൽ നിന്നും പിന്നോട്ട് മാറി നടക്കുന്നതല്ല അങ്ങനെ പിന്മാറി പിൻവാങ്ങുന്നതിന് പിന്നോട്ട് മാറി നടക്കുന്നതിന് പുറകോട്ട് നടക്കുന്നതിന് മനഃശാസ്ത്രം ഒരു പേരിട്ടിട്ടുണ്ട് അതാണ് ഇൻഫീരിയോരിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത് മനഃശാസ്ത്രം പറയുന്നത് ഈ പത്ത് പതിനാല് വയസ്സിനുള്ളിലാണ് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇൻഫീരിയോരിറ്റി കോംപ്ലക്സുകൾ ഉണ്ടാവുക എന്നാണ് എനിക്ക് വലിയ നിറമില്ല എൻ്റെ സ്വരം മോശമാണ് എൻ്റെ കണ്ണുകൾ കൊള്ളില്ല എൻ്റെ മുടിക്ക് ചുരുണ്ടിരിക്കണം അത് കൊള്ളില്ല മുടിക്ക് നീളമില്ല പല്ലുകൾക്ക് വിടവുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വയം വിലയിടിച്ച് കാണുന്നതിനെയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് മനസ്സിൽ വന്ന് വീഴുന്നത് ഇത് മനസ്സിൽ വന്ന് വീഴുന്നത് ആരെങ്കിലും ഒക്കെ പറയുന്ന ചില കളിയാക്കൽ വാക്കുകളുണ്ട് തമാശയ്ക്ക് പറയുന്നതോ കാര്യമായിട്ട് പറയുന്നതോ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും അവരുടെ കഴിവുകേട് പറഞ്ഞ് അവരുടെ നിറക്കുറവ് പറഞ്ഞ് അവരുടെ ഒരു ക്വാളിറ്റി കുറവ് പറഞ്ഞ് അവരെ കളിയാക്കരുത് അത് അവരെ വല്ലാതെ നിരുന്മേഷരാക്കി കളയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് നയിക്കും എനിക്കും പ്രിയപ്പെട്ട മക്കളോട് ഇന്ന് പറയാനുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വാക്കിന് ഇത്തരം വാക്കുകൾക്ക് വില കൊടുക്കാനായിട്ട് നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിവെക്കരുത് അവര് പറഞ്ഞോട്ടെ അവര് പറഞ്ഞാൽ അതങ്ങനെ അല്ല എന്ന് തെളിയിക്കാനായിട്ട് കഴിയണം ഞാൻ പതിനഞ്ച് വരെ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഞാനതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് എൻ്റെ കണ്ണുകളെ പറ്റി എൻ്റെ പല്ലിനെ പറ്റി എൻ്റെ പറ്റി എൻ്റെ സ്വരത്തെപ്പറ്റിയൊക്കെ ആൾക്കാർ പറഞ്ഞത് കൊണ്ട് ആദ്യം ബഹുമാനപ്പെട്ട പുറയാറ്റത്തിന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ തോടിനുള്ളിലേക്ക് ഒച്ചു പരിയുന്നത് പോലെ ഉള്ളിലേക്ക് വലിഞ്ഞ് ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരിക്കലും ഒരു പൊതുവേദിയിൽ വന്നിട്ടില്ല പതിനഞ്ചു വയസ്സിനുള്ളിൽ ഒരിക്കലും സ്റ്റേജിൽ കയറിയിട്ടില്ല മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടില്ല പാട്ട് പാടിയിട്ടില്ല പ്രസംഗം പറഞ്ഞിട്ടില്ല എന്നെ ഇതിനൊന്നും കൊള്ളില്ല എന്ന് ഒരാള് സ്വയം മാർക്കിടുന്നതാണത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരിക്കലും എനിക്ക് എന്നെ കൊള്ളില്ല എന്ന് സ്വയം മാർക്കിടരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അത്തരം കാര്യങ്ങൾ ഹൃദയത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ജീവിതത്തിൽ തോൽപ്പിച്ചു കളയും എന്ന് നമ്മൾ തിരിച്ചറിയണം യാതൊരു കാരണവശാലും പ്രിയപ്പെട്ട മാതാപിതാക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു മാതാവിന് ഒരു പിതാവിന് തൻ്റെ കുഞ്ഞിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരത ഈ കുഞ്ഞിനെ വേറൊരാളുമായിട്ട് താരതമ്യപ്പെടുത്തി പറയുക എന്നുള്ളതാണ് വളരെ ക്രൂരമായ കാര്യമാണ് ഒരിക്കലും ഒരു കുഞ്ഞിനെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത് താരതമ്യം ചെയ്യരുത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളും അയ്യോ ആ കുട്ടിക്ക് അതൊക്കെ ഉണ്ട് എനിക്കതില്ല ആ കുട്ടിക്ക് നല്ല സ്വരമുണ്ട് ആ കുട്ടിക്ക് നല്ല കഴിവുണ്ട് നല്ല കയ്യക്ഷരമുണ്ട് എനിക്കിതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് സ്വയം വിലയിടിച്ച് കാണരുത് നമ്മളെ തന്നെ തോൽപ്പിച്ച് കളയുന്ന ചില ചിന്തകളെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് ജ്ഞാനവും ബുദ്ധിയും വിവേകവും അറിവും ആത്മശക്തിയും ആലോചനയും ഒക്കെ തരണമെന്നാണ് പറയുന്നത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ അവിടെ എന്താണോ അഴുക്കായി കിടക്കുന്നത് എന്ന് നമ്മളെ കാണിച്ചു തരും അഴുക്കിനെ കണ്ടെത്തി പുറത്തെടുത്ത് കളയുക അതിനാണ് ഈ ക്ലാസ് നമ്മളെ സഹായിക്കേണ്ടത് എൻ്റെ കണ്ണുകളുടെ വെളിച്ചം എൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യാശ കെടുത്തി കളയുന്ന അഴുക്ക് അകത്ത് കിടക്കുന്നെങ്കിൽ അതിനെ എടുത്ത് പുറത്തു കളയാനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ശ്രമിക്കുന്നത് നമ്മുടെ ഭയങ്ങളെ നമ്മൾ അതിജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മളെ തോൽപ്പിക്കുന്ന ചില കാര്യങ്ങളെയാണ് ഭയം എന്ന് പറയുന്നത് എത്ര പഠിച്ചാലും അങ്ങ് മറന്നു പോകുക അയ്യോ 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 എന്ന് പറയുന്ന കുട്ടികളുണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ് നമ്മൾ പറയുന്ന വാക്കുകളാണ് നമ്മുടെ ഹാബിറ്റ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നിവ നിശ്ചയിക്കുന്നത് ഞാൻ ജയിക്കുമെന്ന് പറയുന്ന ഒരു കുട്ടി ജീവിതത്തിൽ തോൽക്കില്ല എനിക്ക് പേടിയാ ഞാൻ മറന്നു പോകും പരീക്ഷ പോലെ ചെന്ന പ്രശ്നമാ എൻ്റെ കൈവേർക്കും എനിക്ക് ഓർമ്മക്കേടുണ്ട് എന്ന് പറയുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരിക്കലും നെഗറ്റീവായ വാക്കുകൾ പറയുന്നത് ശീലമാക്കുകയേ ചെയ്യരുത് നെഗറ്റീവായ വാക്കുകൾ പറയുന്നവർ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായിട്ട് മാറും മനഃശാസ്ത്രം വളരെ കൃത്യമായി പറയുന്ന കാര്യമാണ് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളൂ കുഞ്ഞുങ്ങളെ കൊണ്ട് പരമാവധി പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയിപ്പിക്കുക എനിക്ക് പറ്റും ഞാനൊന്ന് നോക്കട്ടെ എനിക്ക് സാധിക്കും എന്ന് പറയുന്ന ആള് തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഭയത്തെ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വാശി അപ്പനോ അമ്മയോ അല്ലെങ്കിൽ അധ്യാപകനോ വഴക്ക് പറഞ്ഞു ഉടനെ അവരോട് തോന്നുന്ന വൈരാഗ്യ ബുദ്ധി മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനെയൊക്കെ എടുത്തു കളയാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മള് ജീവിതത്തിൽ തോറ്റുപോകും നമ്മുടെ ഹൃദയത്തിൽ ഇരുട്ട് നിറയും നമ്മൾ ഈ ക്ലാസ് ആരംഭിച്ചത് വെളിച്ചത്തെ മുന്നേ നയിക്കാൻ അനുവദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വെളിച്ചത്തെ മുന്നേ നയിക്ക നടക്കാൻ അനുവദിക്കുക നല്ല ചിന്തകൾ നല്ല ആറ്റിറ്റ്യൂഡ് എല്ലാവരോടുമുള്ള സ്നേഹം മാതാപിതാക്കളോടുള്ള അനുസരണം വിധേയത്വം ഇതൊക്കെ വെളിച്ചമായിട്ട് നമ്മുടെ ജീവിതത്തിന് മുന്നേ നടക്കേണ്ട കാര്യങ്ങളാണ് മാതാപിതാക്കള് കുഞ്ഞുങ്ങളെ വിശ്വസിക്കണം കുഞ്ഞുങ്ങള് മാതാപിതാക്കളെയും വിശ്വസിക്കണം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സംശയത്തോടു കൂടി പരസ്പരം നോക്കരുത് മാതാപിതാക്കൾ ഒരിക്കലും എന്റെ കുഞ്ഞിന് ഇത് കഴിയുമോ അവൻ ഞാൻ പറയുന്നത് പോലെ ചെയ്യുമോ എന്നൊക്കെയുള്ള സംശയത്തിന്റെ കണ്ണോടുകൂടി അവരെ നോക്കരുത് അവനത് ചെയ്യും ഇവിടെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് എനിക്കുള്ളത് ഒരാൾ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരാൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടു പേർക്കും ഈ കോവിഡ് കാലം വന്ന ഫോൺ മേടിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു ആദ്യം ഒരു ഫോണാണ് കൊടുത്തത് രണ്ടുപേരുടെ ഈ ക്ലാസിന്റെ സമയം ഒരുമിച്ച് ഒരേ സമയത്ത് വരാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു ഫോൺ കൂടി മേടിച്ചു കൊടുക്കേണ്ടതായിട്ട് അങ്ങനെ വന്നപ്പോ ആദ്യമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമായിരുന്നു കുട്ടികൾ എന്താണ് ചെയ്യുന്നത് അവർ ഫോണില് പാട്ട് കേൾക്കുകയാണോ ഗെയിം കളിക്കുകയാണോ അതോ അതിന് മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യുകയാണോ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് എൻ്റെ ഇളയ മോൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു ഞങ്ങളെ വിശ്വസിക്കൂ ഞങ്ങളെ വിശ്വസിക്കൂ ഞങ്ങളിത് ദുരുപയോഗം ചെയ്യില്ല നമ്മുടെ ഇരിക്കുന്ന എന്നെ ഇന്ന് കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും മറയില്ലാതെ പപ്പയോട് അമ്മയോട് അച്ചനോട് പറയാൻ കഴിയണം എന്നെ വിശ്വസിക്ക് ഞാൻ ഇതൊന്നും ദുരുപയോഗം ചെയ്യില്ല നിങ്ങൾ എന്നെ വീട്ടിലിരുത്തിയിട്ട് പോയാൽ ഞാൻ ടി വി കേടാക്കില്ല ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോവില്ല ഞാൻ എൻ്റെ ഫോൺ മിസ് ചെയ്യില്ല എന്ന് പറയാനുള്ള ആർജവും ഹൃദയത്തിന്റെ തുറവി നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കണം ജയിക്കാൻ ഇഷ്ടമില്ലാത്തവരെ എന്നറിയോ ജയിക്കാൻ ഇഷ്ടമില്ലാത്തവർ എപ്പോഴും ഓരോ ഒഴുകഴിവ് പറഞ്ഞുകൊണ്ടേയിരിക്കും എക്സ്ക്യൂസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ടായിരിക്കും എന്താ പഠിക്കാതെ വന്നത് അയ്യോ ടീച്ചറെ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു ഇന്നലെ വീട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു പിന്നെയില്ലേ ഞാൻ എഴുതാൻ നോക്കിയപ്പോ എന്റെ പേന കണ്ടില്ലായിരുന്നു ഇങ്ങനെ പറയുന്നവര് ജീവിതത്തിൽ എന്നും ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ടേ അങ്ങനെ നോക്കിയാൽ നമുക്ക് എപ്പോഴും ഒരു ഒഴിവ് കഴിവ് പറയാനുണ്ടാവുകയും ചെയ്യും ലോകത്ത് വിജയിച്ചവരൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞു ഞാൻ ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഹോംവർക്ക് എഴുതാതെ ക്ലാസ്സിൽ വന്നു എഴുതാത്തവരെയൊക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തി അധ്യാപകർ ഓരോരുത്തരോട് ചോദിച്ചു എന്താണ് എഴുതാഞ്ഞത് അപ്പൊ എൻ്റെ അടുത്ത് വന്നു ജോയി താൻ എന്താ എഴുതാതെ വന്നത് അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു സാർ ഞാൻ എനിക്ക് സമയം കിട്ടിയില്ല എപ്പോഴും എല്ലാ കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് സമയം കിട്ടിയില്ല അപ്പൊ ഈ അധ്യാപകൻ എന്നോട് പറഞ്ഞൊരു കാര്യം എടൂ അമേരിക്കയിലെ പ്രസിഡന്റിനെ പറ്റി കേട്ടിട്ടുണ്ട് ഉണ്ട് സാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി കേട്ടിട്ടുണ്ട് ഉണ്ട് സാർ ഇങ്ങനെ ഒരു എട്ടുപത്തു പേരുടെ കാര്യം ചോദിച്ചിട്ടെന്നോൾ പറഞ്ഞേടോ അമേരിക്കയിലെ പ്രസിഡന്റിനും ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കും നമ്മുടെ ഈ കോളേജിന്റെ ഗേറ്റിൽ ഓട്ടോ ഓടിക്കുന്ന സന്തോഷിനും നിന്നെ പഠിപ്പിക്കുന്ന എനിക്കും എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന നിനക്കും ദൈവം ഇരുപത്തിനാല് മണിക്കൂറെ തന്നിട്ടുള്ളൂ ആ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് പത്ത് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് സമയം വിനിയോഗിക്കേണ്ടത് എന്ന് ഈ നാലു വർഷം കൊണ്ട് പ്രാക്ടീസ് ചെയ്താൽ പഠിച്ചെടുത്താൽ ഇനി ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും തോൽക്കുകയില്ല ഉറങ്ങാനൊരു സമയം ഉണരാൻ ഒരു സമയം ടി വി കാണാനൊരു സമയം ചാറ്റ് ചെയ്യാനൊരു സമയം കാണാതെ പഠിക്കാനൊരു സമയം ഹോംവർക്ക് എഴുതാൻ ഒരു സമയം അങ്ങനെ ഓരോന്നിനും നമ്മൾ തന്നെയാണ് സമയം നിശ്ചയിക്കേണ്ടത് അങ്ങനെ സമയം കണ്ടെത്തിയാൽ നമുക്ക് വിജയിക്കാൻ കഴിയും തോൽക്കാൻ ആഗ്രഹിക്കുന്നവര് എപ്പോഴും ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങനെ പറയുന്നവര് ജീവിതത്തിൽ വിജയിക്കില്ല ചിലര് പഴി പറയും അയ്യോ ഇന്നലെ മഴയായിരുന്നു ഇന്നലെ കാറ്റായിരുന്നു ഇവിടെ എൻ്റെ മക്കളുടെ ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് പോയിരുന്നു എന്ന് ശ്രദ്ധിക്കാറുണ്ട് അവരെന്ത് ചെയ്യുകയാണെന്നല്ല ഈ ക്ലാസ്സില് ടീച്ചർമാർ ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കും എന്താ വീഡിയോ ഓൺ ആക്കാത്തത് എന്താ ചോദ്യത്തിന് മറുപടി പറയാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് ഈ കുട്ടികൾ എന്ത് അറിയാമോ വേഗം അവരുടെ ഇത് ഓഫ് ചെയ്തിട്ട് അവര് ലെഫ്റ്റായി കളയും എന്നിട്ട് പിന്നെ ടീച്ചർക്ക് മെസ്സേജ് അയക്കും അയ്യോ ടീച്ചറെ നെറ്റ് പോയതായിരുന്നു അതേസമയത്ത് ആമസോൺ പ്രൈമിൽ ഒരു സിനിമ കാണണമെങ്കിൽ നമ്മുടെ നെറ്റ് പോവില്ലല്ലോ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ ഒരു സിനിമ റിലീസായിട്ടുണ്ട് ആമസോൺ പ്രൈമില് നമ്മളെല്ലാവരും അന്ന് തന്നെ അത് കാണാൻ ശ്രമിച്ചിട്ടുണ്ടാവും നമുക്കന്ന് മഴയുണ്ടായിരുന്നില്ല നമുക്കന്ന് കാറ്റുണ്ടായിരുന്നില്ല നമുക്കന്ന് ഡാറ്റയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പൊ നമ്മളാണ് കണ്ടെത്തേണ്ടത് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന നെഗറ്റിവിറ്റി മറ്റുള്ളവരെ കുറ്റം പറയാൻ പഴി പറയാനുള്ള ചിന്തകൾ എന്തൊക്കെയാണ് ബന്ധങ്ങളെ മനസ്സിലാക്കുക എന്ന് പറയുന്ന പറയുന്നൊരു കാര്യമുണ്ട് ഞാനിത് വളരെ ഗൗരവത്തോടു കൂടി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏതാനും മാസം മുമ്പ് ദന്ത ഡോക്ടർ ആകാനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി കോതമംഗലത്ത് വെടിയേറ്റ് മരിച്ചതിനെ പറ്റി നിങ്ങൾ കേട്ടുക വലിയ വാർത്തയായിരുന്നു ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം വന്നൊരു കാര്യം ആ കുട്ടിയുടെ വീട് മലബാറിലാണ് കണ്ണൂര് മറ്റാണ് മകള് പഠിക്കാൻ പോയി പഠിക്കുന്ന ഇടത്താണ് എന്നുള്ള ഉറപ്പില് വീട്ടിലിരിക്കുന്ന അമ്മ ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ ൈവായിട്ട് വാർത്ത എഴുതി കാണിക്കാണ് അവരുടെ മകൾ ആ മകളുടെ പേര് സഹിതം ഫോട്ടോ സഹിതം വാർത്ത എഴുതി കാണിക്കുകയാണ് മകള് കോതമംഗലത്ത് വെടിയേറ്റ് മരിച്ചു എന്ന് ഒരമ്മയുടെ ഹൃദയം തകർന്നു പോകുന്ന നിമിഷമാണ് ആ വീട്ടിൽ പോലും ആ സമയത്ത് അത് പറയാൻ ആരുമുണ്ടായില്ല ബന്ധുക്കളെയോ അയൽവക്കം കാരെയോ ഫോണിൽ വിളിച്ച് നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ടി വീഴാനാണ് ആ അമ്മയ്ക്ക് കഴിഞ്ഞത് ആ വാർത്തയുടെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം ഈ കൂട്ടുകാരനായ ചെറുപ്പക്കാരൻ ഇഷ്ടത്തിൻ്റെ പ്രശ്നമാണ് അവന്റെ പ്രണയം നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വെടിവെക്കാൻ വേണ്ടിയിട്ട് വന്നത് കൊല്ലാൻ വേണ്ടിയിട്ട് വന്നത് ഇവര് തമ്മിൽ പരിചയപ്പെട്ട ഇടം ഏതാണെന്ന് അറിയുമോ അവർ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടതാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ വീടിന്റെ ജനലും എല്ലാം അടച്ചു കുറ്റിയിട്ടാലും തഴുതിട്ടാലും മണിച്ചു തീർത്താഴ് കൊണ്ട് പൂട്ടിയാലും അപരിചിതർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവരുടെ കിടപ്പ് മുറിയിൽ അവരുടെ പഠനമുറിയിൽ ഇറങ്ങി വരാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള തെളിവാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കുട്ടികൾ യൂട്യൂബിൽ എന്താണ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൽ എന്താണ് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ എന്താണ് ചെയ്യുന്നത് വാട്സപ്പിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത അപരിചിതര് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ ഫ്രണ്ടായിട്ട് സ്വീകരിക്കുകയും അവരുമായിട്ട് പറയാവുന്നതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അടച്ചിട്ട വീടിനുള്ളിൽ പോലും കടന്നു വരുന്ന അപരിചിതരായിട്ടുള്ള ഇത്തരം മനുഷ്യര് കേരളത്തിൽ എത്രയോ കുഞ്ഞുങ്ങളെ വഴിതെറ്റിച്ചിട്ടുണ്ട് മോശം കാര്യങ്ങൾക്ക് വിധേയരാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ ചിത്രം എടുത്ത് അയക്കാൻ പറഞ്ഞിട്ട് ആ ചിത്രങ്ങൾ വെച്ച് കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ ഇരകളാക്കിയിട്ടുണ്ട് അവരുടെ ഫോട്ടോ വെച്ച് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ ഗൗരവമായിട്ട് നമ്മൾ ഈ കാലത്തെ കാണേണ്ടതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിവൈസ് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഡിവൈസ് ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഡിവൈസ് ഗുരുതരമായ അപകടങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവരെ കൊണ്ടെത്തിക്കും ഞാനൊരു ഒരു ആപ്ലിക്കേഷൻ അതിനെപ്പറ്റി പറഞ്ഞ് പരിചയപ്പെടുത്താം നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോറില് മാതാപിതാക്കളുടെ ഫോണിലെ പ്ലേ സ്റ്റോറിലും കുഞ്ഞുങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് ഗൂഗിൾ ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ പേരൻ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പേരൻറ്റിന്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ ടീനേജേഴ്സ് എന്ന് പറയുന്ന ആപ്പ് കുഞ്ഞുങ്ങളുടെ ഫോണിൽ ലിങ്ക് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക രണ്ട് ഫോണുകളും തമ്മിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ലിങ്ക് ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നെറ്റിൽ എത്ര സമയം എത്ര മണിക്കൂർ എന്ന് വാട്സപ്പിൽ എത്ര മണിക്കൂർ ചിലവഴിച്ചു എന്ന് ക്ലാസ് റൂമിൽ എത്ര മണിക്കൂർ ചിലവഴിച്ചു എന്ന് എത്ര സ്പോട്ടിഫൈയിൽ പാട്ട് കേട്ടു എന്ന് യൂട്യൂബിൽ എത്ര മണിക്കൂർ എന്ന് ഒരു കണക്ക് നമുക്ക് കാണാൻ പറ്റും അവർ പുതിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പെർമിഷൻ ചോദിച്ച് മെസ്സേജ് നമ്മുടെ ഫോണിൽ വരും നമ്മൾ അനുവദിച്ചാൽ മാത്രമേ അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ അവരുടെ വൈകുന്നേരത്തെ കിടപ്പ് സമയം നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും പത്ത് മണിക്ക് നമുക്ക് വേണമെങ്കിൽ അവരുടെ ഫോൺ ഓഫ് ചെയ്യാം ഒരുപാട് സാധ്യതകളുണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഞാനിത് മാതാപിതാക്കളോട് പറയുന്നത് നിങ്ങളെ സംശയിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് നമ്മൾ വിവേകമില്ലാതെ ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് അപകടത്തിൽ ചെന്ന് പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നിവൃത്തി ഉണ്ടെങ്കിൽ പരിചയമില്ലാത്ത ആരുടെയും റിക്വസ്റ്റുകൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സ്വീകരിക്കാതിരിക്കുക നിവൃത്തിയുണ്ടെങ്കിൽ പ്രൊഫൈൽ പിക്ചറുകൾ എന്ന പേരിൽ നമ്മുടെ സ്വന്തം ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക സുരക്ഷിതത്തിന് വേണ്ടി പറയുകയാണ് കാരണം നമ്മൾ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിന്റെ ആഘോഷങ്ങളും നമ്മുടെ ബർത്ത്ഡേയും നമ്മൾ വാങ്ങിച്ച പുതിയ ഉടുപ്പും നമ്മളിങ്ങനെ സ്മാർട്ടായിട്ട് നിൽക്കുന്നതും ഒക്കെ ഇങ്ങനെ ഫേസ്ബുക്ക് വഴി പ്രദർശിപ്പിക്കണമെന്ന് നിർബന്ധം പിടിക്കേണ്ടതില്ല അതില്ലാതെയും നമുക്ക് സ്മാർട്ട് ആകാൻ പറ്റും അതില്ലാതെയും നമുക്ക് സ്മാർട്ടാകാനായിട്ട് സാധിക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ബന്ധങ്ങളെ മനസ്സിലാക്കാൻ പഠിക്കുക നമ്മുടെ കൂടെ വരുന്നയാള് കൂടെ പഠിക്കുന്നയാള് കൂടെ കളിക്കാൻ വരുന്നയാള് ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ആള് ഒരേ ഫോണിൽ വരുന്നയാള് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ സ്നേഹിക്കാൻ പറ്റുന്ന ആളാണോ തുറന്നു പറയാൻ പറ്റുന്ന ആളാണോ എൻ്റെ രക്ഷിതാവിനെ പോലെ മനസ്സുള്ള ആളാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പഠിക്കുന്ന പ്രായമാണ് ടീനേജ് എന്ന് പറയുന്നത് ടീനേജിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു പ്രായമാണിത് ഈ പത്ത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പ്രായത്തിൽ ആൾക്കാരിലെ നന്മയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ആരാണ് സഹായിക്കുക സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മളോട് ഇടപെടുന്ന നമ്മളോട് കൂട്ടുകൂടുന്ന നമ്മളോട് സംസാരിക്കുന്ന ഒരാൾ ഏത് തരക്കാരനാണ് എന്തുദ്ദേശത്തോടെയാണ് നമ്മളോട് ഇടപെടുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ് അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് ബസ്സിൽ കയറുമ്പോൾ ബസ് ഡ്രൈവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്തിനാണ് അയാൾ സന്തോഷമുള്ള മനസ്സോടുകൂടി വന്നാലേ ആ ബസ് നന്നായിട്ട് ഓടിക്കും ക്ലാസ്സിന് മുമ്പ് ടീച്ചർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്തിനാണ് ടീച്ചറിന് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് പറഞ്ഞു തരാൻ കഴിയും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം എന്താണ് അമ്മയുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടെങ്കിൽ വീടിനുള്ളിൽ സന്തോഷമുണ്ടാവും പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം എന്താണ് പപ്പയുടെ ആരോഗ്യവും മനസമാധാനവുമാണ് നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം എന്താണ് അവരിൽ നിന്നും നമുക്ക് നല്ലത് കിട്ടണം അപ്പൊ തീർച്ചയായും വെളിച്ചം മുന്നേ നയിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്നു ഞാനാണ് ലോകത്തിന്റെ പ്രകാശം നിങ്ങൾ എന്നെ അനമിക്കുക എന്നാണ് പറയുന്നത് യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ മുന്നേ നടത്താൻ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ നാലു വർഷങ്ങളിൽ പഠിച്ചെടുക്കേണ്ട കാര്യം നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് എൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഞാൻ എവിടെ ആയിരിക്കും എന്നാണ് കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ ഡി ബാബു പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇടുക്കി ജില്ല രൂപീകൃതമാകുമ്പോൾ ഇടുക്കി ജില്ലയുടെ ആദ്യത്തെ കളക്ടറായിരുന്നു അദ്ദേഹം ഡോക്ടർ ബാബു പോൾ ആ ഡോക്ടർ ബാബു പോളിന്റെ ഒരു പ്രസംഗം ഞാൻ ഇന്ന് രാവിലെ കേട്ടു അദ്ദേഹം പറഞ്ഞത് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അസിസ്റ്റന്റ് കളക്ടറായ ആളാണ് ഞാൻ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അസിസ്റ്റന്റ് കളക്ടറും ആറു വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ ജില്ലാ കളക്ടറുമായ ആളാണ് ഞാൻ എന്ന് അദ്ദേഹം പറയുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്കും നല്ല സ്വപ്നങ്ങൾ ഞാൻ ഈ ക്ലാസ് പറഞ്ഞു തുടങ്ങിയത് അവിടുന്നാണ് നല്ല സ്വപ്നങ്ങൾ കാണണമെങ്കിൽ ആ സ്വപ്നം കാണാനുള്ള പ്രായം ഇതാണ് സ്വപ്നം കാണാനുള്ള പ്രായം ഇതാണ് എൻ്റെ ഇരുപത്തിനാല് വയസ്സിൽ എൻ്റെ ഇരുപത്തിയാറ് വയസ്സിൽ ഞാൻ ആരായിരിക്കുമെന്ന് മനസ്സുകൊണ്ട് ദൃഢനിശ്ചയം ചെയ്യാനും അതിനുവേണ്ടി കഠിനമായി അധ്വാനിക്കുവാനും പ്രായം ഈ പ്രായമാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അവരെ ചരിത്രം പറഞ്ഞു പഠിപ്പിക്കുക വിജയിച്ചവരുടെ ചരിത്രം വേദനകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുക ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കാൻ അവരെ പ്രേരിപ്പിക്കുക പറ്റുമെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് പത്രം വായിക്കണം എന്തിനാണെന്ന് അറിയുമോ സമൂഹത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കുഞ്ഞുങ്ങൾ അറിയണം ഒന്നും അറിയാത്ത കാർട്ടൂൺ കാണുകയും ഗെയിം കളിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയായിട്ടല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത് വളരെ പെട്ടെന്ന് നമുക്ക് അരിശം വരുന്ന ഒരു പ്രായം കൂടിയാണ് ഈ ഈ പ്രായം നമുക്കറിയാം പത്ത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ഈ പ്രായം വളരെ പെട്ടെന്ന് അരിശം വരും പ്രൊവോക്ഡ് ആകുക എന്ന് പറയാറ് പ്രൊവോക്ഡ് ആകുക അപ്പൊ ഈ അരിശം വരുമ്പോ ഇതിന് മനഃശാസ്ത്രം പറയുന്ന ഒരു വിളിപ്പേരുണ്ട് ഗെറ്റിങ് ഹുഗ് എന്നാണ് ഹുക്ക് എന്ന് പറഞ്ഞാൽ ചൂണ്ട കൊളുത്താണ് ചൂണ്ടയുടെ കൊളുത്ത് അപ്പൊ നമ്മള് പലപ്പോഴും ഇങ്ങനെ ചൂണ്ടയിൽ കയറി കൊത്തുന്ന ആൾക്കാരായിട്ട് മാറാറുണ്ട് ആരെങ്കിലും നമ്മളെ പറ്റി ഒരു കമന്റ് പറഞ്ഞു ആരെങ്കിലും നമ്മളെ പറ്റി കളിയാക്കി ആരെങ്കിലും നമുക്ക് കഴിവില്ലെന്ന് പറഞ്ഞു നമ്മൾ ഉടനെ അതിലെല്ലാം കയറി കൊത്തി പിന്നെ അതിനോട് പ്രതികരിക്കാൻ നിന്ന് നിരാശ അരീശം വെറുപ്പ് വൈരാഗ്യം ഇതൊന്നും മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതില്ല അവഗണിക്കാൻ പഠിക്കുക ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് വിലയില്ലാത്ത ഇത്തരം വർത്തമാനം പറയുന്ന ആൾക്കാരെ അവഗണിക്കാൻ പഠിക്കുക വിലയുള്ളവരെ മാത്രമേ ഹൃദയത്തിൽ കൊണ്ടു നടക്കാവൂ വിലയില്ലാത്ത മനുഷ്യരെ അവഗണിക്കാൻ പഠിക്കുക വിലയില്ലാത്ത കാര്യങ്ങൾ പറയുന്നവര് വിലയില്ലാത്ത രീതിയിൽ പെരുമാറുന്നവര് വിലയില്ലാത്ത രീതിയിൽ നമ്മളെ പറ്റി തോന്നാൻ പ്രേരിപ്പിക്കുന്നവര് അവരെയൊക്കെ നമ്മൾ നമ്മൾ ഉപേക്ഷിക്കാൻ നെഗ്ലക്ട് ചെയ്യുക അവഗണിച്ച് കളയാനായിട്ട് പഠിക്കുക ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഫോണ് അതിൻ്റെ വാലിഡിറ്റി തീരാറാകുമ്പോഴത്തേക്ക് നമുക്ക് മെസ്സേജ് വരും നിങ്ങളുടെ ഡാറ്റ ഇത്ര ആയിരിക്കുന്നു നിങ്ങളുടെ ടോക്ക് ടൈം തീരാറായിരിക്കുന്നു അതിൻ്റെ കാലാവധി ഇത്രാം തീയതി കഴിയും അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓടിപ്പോയി റീചാർജ് ചെയ്യും നമ്മുടെ കേബിൾ ടി വി റീചാർജ് ചെയ്യും ഡിഷ് റീചാർജ് ചെയ്യും പറയാറ് അതായത് ഈ കിണറുകൾ വേനൽക്കാലത്ത് വെള്ളം വറ്റിപ്പോതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കിണറുകൾക്ക് സമീപമുള്ള പറമ്പുകളിലൊക്കെ ആഴത്തിൽ കുഴിയെടുത്ത് മഴവെള്ളം ശേഖരിച്ച് അതിൽ മഴവെള്ളം താഴ്ന്നു പോകാൻ അനുവദിക്കും തമിഴ്നാട്ടിലെ ജയലളിത ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോ മഴവെള്ളം ഓരോ വീടിന്റെയും മേൽക്കൂരയിൽ പെയ്യുന്ന മഴവെള്ളം വീടിന് സമീപം തന്നെ കുഴിയെടുത്ത് മണ്ണിലേക്ക് താഴ്ത്തണം അതിനുവേണ്ടി ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് നിർബന്ധമായിട്ട് ഒരു സ്ത്രീയാണ് ജയലളിത അങ്ങനെ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഭൂഗർഭ ജലത്തിന്റെ തോത് ഉയർന്നു എന്ന് പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ അതിന് റീചാർജിങ് എന്ന ഗ്രൗണ്ട് റീചാർജിങ് എന്നാ പറയും നമ്മുടെ മനസ്സിന്റെ ഊർജം നഷ്ടപ്പെട്ടു പോകുന്ന ചില സമയങ്ങളുണ്ട് നമുക്കൊരു ഉന്മേഷം ഇല്ല നമുക്കൊരു ഉത്സാഹം ഇല്ല നമുക്കൊരു മടുപ്പാണ് അങ്ങനെയൊക്കെ നമ്മുടെ ഊർജം നഷ്ടപ്പെടുന്ന വെളിച്ചം കുറയുന്ന നിമിഷങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റീചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്ങനെ റീചാർജ് ചെയ്യണം നല്ല പുസ്തകങ്ങൾ വായിക്കണം ഒരു രണ്ട് മണിക്കൂറൊക്കെ ടി വി കണ്ടാൽ നമ്മൾ മടുക്കും മനസ്സിന് മടുപ്പ് തോന്നും ഗെയിം കളിച്ചാൽ മനസ്സിന് മടുപ്പ് തോന്നും ഉന്മേഷം തോന്നില്ല എപ്പോഴും ഉറക്കം തൂങ്ങി മട്ടായിരിക്കും മനസ്സിനെ റീചാർജ് ചെയ്യണമെങ്കിൽ തലച്ചോറിനെ റീചാർജ് ചെയ്യണമെങ്കിൽ ഈ പ്രായത്തിലെ നമുക്ക് ആർജിക്കേണ്ട രണ്ട് ഗുണങ്ങളെ പറ്റി ഞാൻ പെട്ടെന്ന് പറയാം ഒന്ന് ദി പവർ ടു കോൺസെൻട്രേറ്റ് ഏകാഗ്രത പുലർത്താനുള്ള കഴിവ് രണ്ട് ദ പവർ ടു മെമ്മീസ് കാണാതെ പഠിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവ് ഈ രണ്ട് കഴിവുകൾ നമുക്ക് തലച്ചോറിന്റെ കഴിവുകളാണ് ആ തലച്ചോറിന്റെ കഴിവുകളൊക്കെ റീചാർജ് ചെയ്യപ്പെടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക റീചാർജ് ചെയ്യണം എങ്ങനെ റീചാർജ് ചെയ്യണം നല്ല പുസ്തകങ്ങൾ വായിക്കുക ഞാൻ മാതാപിതാക്കളോട് പറയുന്നു ബർത്ത്ഡേക്ക് കണ്ട കടയിലെ കേക്ക് പിണ്ണാക്കും ഒക്കെ മേടിച്ചു കൊടുക്കുന്നതിന് പകരം ഫാൻസി ആയിട്ടുള്ള ക്ലോക്കുകൾ ലിഫാട്ടങ്ങളും മേടിച്ചു കൊടുക്കുന്നതിന് പകരം ഒരു വർഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പത്ത് പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കണം അവരുടെ പ്രായത്തിന് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം പുസ്തകം വായന നല്ല സിനിമകൾ കുടുംബമായിട്ട് ഇരുന്ന് കാണണം ഞാൻ അപേക്ഷിക്കുകയാണ് നല്ല സിനിമകൾ കുടുംബമായിട്ട് ഈ അടുത്ത് ഓണക്കാലത്ത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി കണ്ട സിനിമ എന്ന് പറയുന്നത് ഹോം എന്ന് പറയുന്ന സിനിമയാണ് ഇന്ദ്രൻസ് വേഷമിട്ട സിനിമയാണ് ഈ രീതിയിൽ നല്ല ചിന്തകൾ തരുന്ന നല്ല പാട്ടുകൾ കേൾക്കുക കുഞ്ഞുങ്ങൾക്ക് വ്യായാമം ആവശ്യമാണ് ഇപ്പോൾ ഈ രണ്ട് ഒന്നര വർഷം കൊണ്ട് ഈ ഫോണുമായിട്ട് ടേബിളിന് മുമ്പിൽ ഇങ്ങനെ ഒടിഞ്ഞു കുത്തി മടങ്ങിക്കൂടി ഇരുന്ന് പല കുഞ്ഞുങ്ങൾക്കും വയറ്റിൽ ഗ്യാസ് കെട്ടുന്നു ഭക്ഷണം വേണ്ട അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും ശരീരം വിയർക്കുന്ന കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ശരീരത്തിന് പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണ് ശരീരം വിയർക്കണം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മുറി അടച്ചിട്ട് പുറക്കെ പാട്ട് വെച്ചിട്ട് അപ്പനും അമ്മയും കൂടെ കൂടിക്കോളും ഒരു കുഴപ്പവും ഇല്ല എല്ലാവരും കൂടി നമ്മളെ ഒന്ന് ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ശരീരത്തിന് നല്ല എക്സർസൈസ് ആവും ഈ ഡാൻസ് കണ്ടാരും മാർക്കിടാനൊന്നും വരുന്നില്ല ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാനൊക്കെ തോന്നും പക്ഷെ അങ്ങനെ പോലും ഒന്ന് ചിരിക്കുന്നത് ഡാൻസ് ചെയ്യുന്നത് പാട്ട് കേൾക്കുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് പുസ്തകം വായിക്കുന്നത് നല്ല സിനിമ കാണുന്നത് ഇമാതിരിയുള്ള ക്ലാസ്സുകൾ ഇടയ്ക്കെങ്കിലും കേൾക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിനെ റീചാർജ് ചെയ്യും നല്ല നാളേക്ക് വേണ്ടി എന്നുള്ള ഈ പരമ്പരയുടെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇടുക്കി രൂപതയിലെ വിശ്വാസ പരിശീലന കേന്ദ്രമാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഇന്നലെ ഏതാണ്ട് ഏഴായിരം പേരോളമാണ് ഇന്നലത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തതെന്ന് അറിയാൻ കഴിഞ്ഞു ഇന്ന് സൂമിലും യൂട്യൂബ് ലൈവിലുമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഇത് വീക്ഷിക്കുന്നുണ്ട് എന്നറിയാം ഇത്രയും നേരവും വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ എന്നെ കേൾക്കുകയായിരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങളുടെ ദിവസമാവട്ടെ തുടർന്നുള്ളത് എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞ കഥ ഓർമ്മിക്കുക ജീവിതത്തിൽ നിഴലുകൾ പുറകിലായി പോകണമെങ്കിൽ വെളിച്ചത്തെ മുന്നേ നയിക്കാൻ അനുവദിക്കുക മുന്നേ നടക്കാൻ അനുവദിക്കുക നമ്മെ നയിക്കുന്ന വെളിച്ചം നമ്മുടെ ആത്മീയതയുടെ വെളിച്ചമാണ് ഈശോയെ മുന്നേ നടക്കാൻ അനുവദിക്കുക പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുക ദ ഫാമിലി ദാറ്റ് പ്രേയ്സ് ടുഗദർ സ്റ്റേസ് ടുഗതർ എന്നാണ് പറയുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് വസിക്കും ഒരുമിച്ച് നിലനിൽക്കും എന്നാണ് പറയുന്നത് എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി ഈശ്വര നിസ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ